പ്രണയത്തിന് കണ്ണും മൂക്കുമില്ലെന്നാണല്ലോ. ആർക്ക് ആരോട് എപ്പോൾ പ്രണയം തോന്നുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ബിജു മേനോൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും അതുതന്നെ. സംവിധായകൻ ആലപ്പി അഷറഫ് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച സരസമായ അനുഭവ കഥയാണ് അവലംബം. നടൻ ബിജു മേനോനെ പ്രണയിച്ച ഒരു വനിതാ MLA ആണ് ഈ കഥയിലെ നായിക. ബിജു മേനോൻ അന്ന് വിവാഹിതനായിട്ടില്ല എന്ന് വെച്ചാൽ മലയാളികളുടെ പ്രിയങ്കരിയായ സംയുക്ത വർമ്മ ബിജുവിൻ്റെ ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വന്നിട്ടില്ലെന്ന് സാരം. പൗരുഷം തുളുമ്പുന്ന സ്വരവും ആകാരഭംഗിയും അഭിനയശേഷിയും എല്ലാമായി യുവ കോമളനായ ബിജു വിലസുന്ന സമയം. സമകാലികരായ ചില നടന്മാരിൽ നിന്ന് വിഭിന്നമായി ബിജുവിന് പല ഗുണങ്ങളൊക്കെയുണ്ട്. അദ്ദേഹം അഭിനയിക്കും, തിരിച്ച് വീട്ടിൽ പോകും. അതിനപ്പുറം അനാവശ്യമായി ഒരു കാര്യത്തിലും ഇടപെടുകയോ ആരെയും വേദനിപ്പിക്കുകയോ പിന്നിൽ നിന്ന് കുത്തുകയോ ഒന്നും ചെയ്യില്ല. നേരെ വാ നേരെ പോ എന്നതാണ് രീതി. സിനിമയിലെ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന് അറിയപ്പെടുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് ബിജു. എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ചതി, വഞ്ചന, പരദൂഷണം, കുതികാൽവെട്ട് ഇത്യാദി കലാപരിപാടികൾ മരുന്നിന് പോലും കൊണ്ടു നടക്കാറില്ല. അങ്ങനെയൊരാളെ ഏതൊരു പെണ്ണും സ്വാഭാവികമായി പ്രണയിക്കും, ആരാധിക്കും. ഒരിക്കൽ തലസ്ഥാന നഗരിയിൽ ഒരു മീറ്റിംഗിൽ ബിജു പങ്കെടുക്കുകയുണ്ടായി. വേദിയിൽ ഒരു വനിതാ MLA കൂടിയുണ്ട്. ബിജുവിൻ്റെ ഘനഗംഭീരമായ പ്രസംഗവും ആളുകളുടെ കയ്യടിയുമെല്ലാം കണ്ട് വനിത കാര്യമായൊന്ന് കോരിത്തിരിച്ചു. ചടങ്ങ് കഴിഞ്ഞ് വേദി വിടും മുൻപ് കക്ഷി ബിജുവിൻ്റെ അടുത്ത് ചെന്ന് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാം കാണാറുണ്ടെന്നും വലിയ ഇഷ്ടമാണെന്നും തുറന്നടിച്ചു. പിന്നാലെ ബിജുവിൻ്റെ നമ്പർ ചോദിച്ചു വാങ്ങുകയും ചെയ്തു. ഇടയ്ക്ക് വിളിക്കാം എന്നുകൂടി പറഞ്ഞപ്പോൾ ബിജുവിന് അതിൽ അസാധാരണമായി ഒന്നും തോന്നിയില്ല. അന്ന് ഭരണത്തിലിരുന്ന പാർട്ടിയുടെ ജനപ്രതിനിധിയാണ്, വളരെയധികം അറിയപ്പെടുന്ന വ്യക്തിയാണ്. ശരി എന്ന് മാത്രം പറഞ്ഞ് ബിജു പോയി. പിറ്റേ ദിവസം തന്നെ അവർ ബിജുവിനെ വിളിക്കുന്നു, അടുത്ത ദിവസം വിളിക്കുന്നു. പിന്നീട് അതൊരു തുടർ കഥയായി മാറി. ഒരു ദിവസം രാത്രിയിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞു, പകലൊക്കെ മീറ്റിങ്ങുകളും മറ്റുമായി തിരക്കിലാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് വിളിച്ചത്. പിന്നീട് വിളികൾ രാത്രികളിലേക്ക് മാറി. അർദ്ധരാത്രിയിൽ പോലും സംസാരിക്കാൻ തുടങ്ങി. കോൾ എടുത്തു കഴിഞ്ഞാൽ ദീർഘനേരം സംസാരിച്ചു കൊണ്ടിരിക്കും. ബിജുവിന് വാസ്തവത്തിൽ ഈ കലാപരിപാടി ആസ്വാദ്യകരമായി തോന്നിയില്ല. പക്ഷേ അതിശക്തനായ ഒരു നേതാവിനെ വെറുപ്പിച്ചാൽ കുഴപ്പമാകുമോ എന്ന ഭയം മൂലം അദ്ദേഹം എല്ലാം മൂളിക്കേട്ടു. ഇടയ്ക്ക് ഒരു മര്യാദയുടെ പേരിൽ ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യും. കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസം അവർ സംസാരമധ്യയെ ഒന്നും അറിയാത്ത മട്ടിൽ ബിജുവിൻ്റെ ഷർട്ടിൻ്റെ സൈസ് ചോദിക്കുന്നു. അടുത്ത ദിവസം 4-5 ഷർട്ടുകൾ വാങ്ങിയ ഒരു സഹായിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നു. ബിജു ശരിക്കും അമ്പരന്നുപോയി. ഷർട്ട് വാങ്ങാൻ കാശില്ലാത്ത ആളല്ലോ അദ്ദേഹം. ഗിഫ്റ്റാണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്രയും ഷർട്ടുകൾ? ഒരാൾ സമ്മാനിച്ചത് നിരസിക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം ബിജു അത് കൈപ്പറ്റിയെങ്കിലും ഉപയോഗിക്കാതെ മാറ്റിവെച്ചു. എന്നാൽ തൻ്റെ സമ്മാനം ബിജു ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നാണ് പാവം കാമുകി കരുതിയത്. പിന്നീട് ഫോണിൽ സംസാരിക്കുമ്പോൾ പച്ച ഷർട്ട് ബിജുവിന് നന്നായി ചേരുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ നോക്കി. ദിവസങ്ങൾ പിന്നിടും തോറും അവർക്ക് ബിജുവിനെ കാണാതെയും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാതെയും വയ്യെന്നായി. ശരിക്കും അസ്ഥിക്ക് പിടിച്ച പ്രണയം. ക്രിക്കറ്റിനോട് വലിയ ക്രേസുള്ള കൂട്ടത്തിലാണ് ബിജു. ആ സമയത്ത് ശ്രീലങ്കയിൽ ഒരു ക്രിക്കറ്റ് മാർച്ച് നടക്കുന്നു. അത് കാണാനായി ബിജുവും സുഹൃത്തുക്കളും നിർമ്മാതാവ് സുരേഷ് കുമാറും കൂടി പോകുന്നു. 9 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിനോട് അടുത്ത ദിവസം അവർ വിളിച്ചപ്പോൾ ബിജു ഇക്കാര്യം പറഞ്ഞു. അത് കേട്ടതോടെ വനിത ആകെ ബേജാറിലായി. അത്രയും ദിവസം അകന്നു നിൽക്കാൻ പറ്റില്ലെന്നും ശ്രീലങ്കയിലേക്ക് പോകേണ്ടെന്നുമായി അവർ. ബിജു ആകെ അമ്പരന്നു. സ്നേഹം കൊണ്ടാണെങ്കിലും ഇത്രമാത്രം സ്വാതന്ത്ര്യമെടുക്കാൻ തക്ക എന്ത് ബന്ധമാണ് താനും ആ സ്ത്രീയും തമ്മിലുള്ളത്? സുഹൃത്തുക്കളും ഒത്തുള്ള യാത്ര മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് ബിജു കട്ടായം പറഞ്ഞു. അത് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അപ്പോഴും പോകാൻ പറ്റില്ലെന്ന് അവർ വാശി പിടിച്ചു. പിറ്റേന്നും ബിജുവിനെ വിളിച്ച് തീരുമാനം എന്താണെന്ന് തിരക്കി. ശ്രീലങ്കയിലേക്ക് പോകുകയാണെന്ന് ബിജു തീർത്തു പറഞ്ഞു. പെട്ടെന്ന് വനിതയുടെ ടോൺ മാറി. അന്ന് കേരള രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു നേതാവിൻ്റെ പേര് പരാമർശിച്ചിട്ട് അവർ പറഞ്ഞു, അദ്ദേഹത്തെ പോലും വരച്ചവരയിൽ നിർത്തിയിട്ടുള്ള ആളാണ് ഞാൻ, പിന്നെയാണോ നിങ്ങൾ എന്നായി ആ വനിത. ബിജു അതിന് മറുപടിയൊന്നും പറയാതെ സുഹൃത്തുക്കൾക്കൊപ്പം ശ്രീലങ്കയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ ആലപ്പി അഷ്റഫിനെ നാട്ടിലേക്ക് വിളിച്ചു പറയുന്നു, ഒരു പ്രശ്നമുണ്ട്.
അഷ്റഫ് കാര്യം തിരക്കിയപ്പോൾ സുരേഷ് ഈ കഥ പൂർണ്ണമായി തന്നെ ഫോണിൽ വിശദീകരിച്ചിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു. അവർ പോകരുതെന്ന് പറഞ്ഞിട്ടും ബിജു സിലോണിലേക്ക് പോയതാണ് പ്രശ്നമായത്. എന്ത് പ്രശ്നം? അഷറഫിന് ഒന്നും പിടികിട്ടിയില്ല. അപ്പോഴാണ് സുരേഷ് അടുത്ത കാര്യം പറയുന്നത്. നാട്ടിൽ ഏതോ നടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ബിജുവിനെ കൊടുക്കാൻ പദ്ധതിയുണ്ടെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചിട്ട് പറയുന്നു പോലും. ശരിക്കും അഷറഫ് നടുങ്ങിപ്പോയി. പ്രണയ പാരവശ്യം കൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പെട്ടെന്ന് അഷറഫ് ഒരു കാര്യം ഓർമ്മിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു പത്രവാർത്തയിൽ ചേർത്തലയിൽ വെച്ച് ഒരു കാറിൽ മരിച്ച നിലയിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയതും സിനിമാ രംഗത്തുള്ള ചിലർക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായും ആ വാർത്തയിൽ പറയുന്നുണ്ട്. അഷ്റഫ് ഇക്കാര്യം സുരേഷിനോട് സൂചിപ്പിച്ചു. ഉടൻ അദ്ദേഹം പറഞ്ഞു, അഷ്റഫെ, ചിലപ്പോൾ അതുതന്നെയായിരിക്കും സംഭവം. അങ്ങനെയെങ്കിൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിറങ്ങിയാലുടൻ അവർ ബിജുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വല്ലാത്ത പരിഭ്രാന്തി ഉണ്ടായിരുന്നു സുരേഷിൻ്റെ വാക്കുകളിൽ. എന്തായാലും അങ്ങനെയൊരു പദ്ധതി പോലീസിനുണ്ടോ എന്ന് അഷറഫ് ഒന്ന് അന്വേഷിക്കണം എന്നും സുരേഷ് പറഞ്ഞു. സുരേഷിൻ്റെ സഹോദരി ഭർത്താവ് സേനനും തൊട്ടുപിന്നാലെ അഷറഫിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. തൻ്റെ അന്വേഷണത്തിൽ അറസ്റ്റിന് സാധ്യതയില്ലെന്ന് അഷറഫ് പറഞ്ഞു. അത് കേട്ടതും എല്ലാവർക്കും ആശ്വാസമായി. ബിജുവും സുരേഷും സംഘവും എയർപോർട്ടിൽ വന്നിറങ്ങി കുഴപ്പങ്ങളൊന്നുമില്ലാതെ മടങ്ങി. സുരേഷ് നേരെ വനിതാ MLA ക്വാർട്ടേഴ്സിലേക്ക് ചെന്നു. ഒരു IPS ഓഫീസർ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നടുക്കാണ് അവർ ഇരിക്കുന്നത്. ഏതോ വലിയ പ്ലാനിങ് നടക്കുകയാണ്. പോലീസുകാർക്ക് വനിത എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നു. സുരേഷിനോട് സംസാരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. കാര്യങ്ങൾ വഷളാവുകയാണെന്ന് സുരേഷിന് ബോധ്യമായി. എങ്ങനെയും ബിജുവിനെ രക്ഷിച്ചേ പറ്റൂ. സുരേഷ് ബിജുവിനെ ബലമായി വിളിച്ചുകൊണ്ടുവന്ന് അന്ന് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന നേതാവിൻ്റെ വീട്ടിലെത്തിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളും വീട്ടിലുണ്ട്. സുരേഷ് രണ്ടുപേരെയും കാര്യങ്ങൾ ധരിപ്പിച്ചു. വളരെ ദൈന്യമായി നിൽക്കുന്ന ബിജുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മകൾ പറഞ്ഞു, പേടിക്കേണ്ട ബിജു, നമുക്ക് എല്ലാം ശരിയാക്കാം. മകൾ ബിജുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വനിതാ MLA ഫോണിൽ വിളിച്ച് പൊട്ടിത്തെറിച്ചു. എന്താണ് നീ ഈ കാണിക്കുന്നത് എന്ന് തുടങ്ങി ശരിക്കും ശകാരിച്ചു. എന്നിട്ട് ബിജുവിനോടും സുരേഷിനോടുമായി പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി പോകൂ, ഇനിയൊരു പ്രശ്നവും അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അങ്ങനെ മനസമാധാനത്തോടെ കൂട്ടുകാർ ആ വീടിൻ്റെ പടിയിറങ്ങി. പിന്നീടൊരിക്കലും വനിതയുടെ ശല്യം ഉണ്ടായതുമില്ല. ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.